തക്കാളി വെളുത്തുള്ളി ഫ്രൈ. ഇതൊരു വെജ് കേരള റെസിപ്പിയാണേ. ഒരു പക്ക ഹോം സ്റ്റൈൽ ഫ്രൈ, കളറോ ഒന്നും എക്സ്ട്രാ ചേർക്കുന്നില്ല. ഇത് ചോറ്, ചപ്പാത്തി, പൊറോട്ട, ദോശ, ഇഡ്ലി, അങ്ങനെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും പോകും. ഇതൊരു ലഞ്ച് ബോക്സ് റെസിപ്പിയും കൂടെയാണേ. എനിക്ക് ഭയങ്കര ഒരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ള റെസിപ്പിയാണിത്, ചെറുപ്പം മുതലേ കഴിക്കുന്നത്. വേഗം തന്നെ റെസിപ്പിയിലോട്ട് പോകാം. ഇതിനു വേണ്ടി ഒരു 200 ഗ്രാം തക്കാളി എടുത്തിട്ടുണ്ട്, നല്ല ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പഴുത്ത തക്കാളി എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. ഒരു 15 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത് വലിയ സൈസിലുള്ള വെളുത്തുള്ളിയാണ്, ചെറുതാണെങ്കിൽ അതിനനുസരിച്ച് എടുക്കുക കേട്ടോ. ഇതും ഇതിൽ പ്രധാനമാണ്. ഇനി നമുക്ക് പ്രിപ്പറേഷൻ തുടങ്ങാം. ഒരു പാൻ വെച്ചിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിൽ. ഇതിലേക്ക് നല്ലെണ്ണ, വെളിച്ചെണ്ണയല്ല, നല്ലെണ്ണ ഒരു 3 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ഉലുവ ഒരു 1/2 ടീസ്പൂൺ അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നന്നായി വഴറ്റി കൊടുക്കാം. ഇതിൽ വെളുത്തുള്ളി നല്ലോണം എണ്ണയിൽ കിടന്ന് നല്ലോണം കുക്കായി, അതിൻ്റെ പുറത്തൊരു ചെറുതായിട്ട് ഒരു ചെറിയൊരു ബ്രൗൺ നിറം വരുന്നവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. വെളുത്തുള്ളിയുടെ കൂടെ ആകുമ്പോൾ ഉലുവ അങ്ങനെ കരിഞ്ഞു പോവുകയില്ല. ഇനി അടുത്തത് നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് വല്യുള്ളി. ഒരു വലി തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്, സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതപ്പോൾ വെളുത്തുള്ളി പാകമായിട്ടുണ്ട്, ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളി ചേർത്തിട്ട് ലോ ഫ്ലെയിമിൽ വെക്കരുത്, മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഉള്ളി നന്നായി ഒന്ന് പാകമാക്കിയെടുക്കാം. കൈ വിടാതെ സോട്ടേ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഉള്ളി ഒന്ന് നന്നായിട്ട് സോഫ്റ്റായി ചെറുതായിട്ട് മൊരിയാൻ തുടങ്ങുമ്പോൾ തീ ഒന്ന് കുറച്ച് വെച്ചുകൊടുക്കുക, ഇല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ചുവന്ന മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് സോട്ടേ ചെയ്യാം. ഇപ്പോൾ ലോ ഫ്ലെയിമിലോ അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണ്. ആ ചൂട് മതി ഈ 2 പൊടികളും പാകാവാൻ. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പാകമായി കഴിഞ്ഞാൽ, അതായത് അതിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കഴിഞ്ഞാൽ, ഫ്ലെയിം വീണ്ടും സ്വിച്ച് ഓൺ ചെയ്യാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം മീഡിയത്തിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് സോട്ടേ ചെയ്യാം. തക്കാളി വഴറ്റി കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ, മിക്സ് ചെയ്ത് കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇത് തക്കാളി ഒന്ന് വേവാനും പെട്ടെന്ന് വെന്ത് കിട്ടാനും സഹായിക്കും. തക്കാളി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് 2 മിനിറ്റ് മുതൽ 3 മിനിറ്റ് വരെ അടച്ചു വെച്ച് വേവിക്കാം. നോൺ സ്റ്റിക്ക് പാത്രമല്ല നിങ്ങൾ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യണേ. ഇതിപ്പോൾ 2 മിനിറ്റിന് ശേഷം ഞാൻ പാത്രം അടപ്പ് തുറന്നിട്ടുണ്ട്. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഒന്നും ചെയ്യേണ്ട, ഇടയ്ക്കൊന്നും ഞാൻ ചെക്ക് ചെയ്ത് കൊടുത്തിരുന്നു. ബിക്കോസ് ഞാൻ നോൺ സ്റ്റിക്ക് പാത്രമല്ല യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നന്നായിട്ട് വെന്തിട്ടുണ്ട്, ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. നമ്മൾ നല്ലെണ്ണയിലാണ് കുക്ക് ചെയ്തത്, അതിൻ്റെ ഒരു പ്രത്യേക ഒരു മണം ഉണ്ടല്ലോ, അത് വരുന്നുണ്ട്. ഇനിയൊന്ന് താളിച്ച് ചേർക്കണം. താളിക്കാൻ വേണ്ടി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 മുതൽ 3 ടീസ്പൂൺ വരെ എണ്ണ, നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ചേർത്ത് കടുകൊന്ന് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് വറ്റൽമുളകും 2 തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യം ഉലുവ ചേർത്ത് കൊടുത്തില്ലേ, അവിടെ ചേർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ താളിപ്പ് വരുമ്പോൾ അതിൽ ചേർത്ത് കൊടുക്കാം. മുളകും കറിവേപ്പിലയും ചേർത്ത് 5-6 സെക്കൻഡിനുള്ളിൽ തന്നെ ഇത് നമുക്ക് നേരിട്ട് കറിയിലേക്ക് ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ കറി റെഡിയാണ് കേട്ടോ. ഇത് ലഞ്ച് ബോക്സിലൊക്കെ വെച്ച് കൊണ്ടുപോയാലുണ്ടല്ലോ, നിങ്ങൾ പാത്രം തുറക്കുമ്പോഴത്തേക്കും ആൾക്കാരൊക്കെ ഓടി വരും. അത്രയ്ക്കും അരോമയാണ് ഇതിൻ്റെ, നല്ലെണ്ണയുടെയും അതിലെ ഉലുവയുടെയും എല്ലാത്തിൻ്റെ കൂടെ. ഇത് മാത്രം മതി, വേറെ ഒന്നും വേണ്ട ചോറ് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ വീട്ടിൽ ട്രൈ ചെയ്തിട്ട് പറയൂ കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ധന്യ ഫ്രം വെജ് കേരള.